ഗോഡ്സില സിനിമ കാണാത്ത ആരും തന്നെ ഉണ്ടാകില്ല അല്ലേ. പക്ഷെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ജാപ്പനീസ് ഗോഡ്സില മൂവിയാണ്. ഇതിലെ ഗോഡ്സില നമ്മൾ കണ്ട ഗോഡ്സില ചിത്രങ്ങളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാണ്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹിഡാക്കി അനോയും ഷിജി ഹിജുക്കിയും ചേർന്ന് സംവിധാനം ചെയ്ത 2016 പുറത്തിറങ്ങിയ ഷിൻ ഗോഡ്സില എന്ന് പറഞ്ഞ ചിത്രമാണ്. പെട്ടെന്നൊരു ദിവസം കടലിനടിയിൽ നിന്ന് ടോക്കിയോ നഗരത്തിനെ ആക്രമിക്കാനെത്തിയ ഒരു വലിയ ഗോഡ്സില. ഈ ജീവിയെ കൊല്ലാൻ വേണ്ടി തന്ത്രപ്പാടിലാണ് ഗവൺമെന്റ്. അവസാനം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നേരെ കഥയിലേക്ക് പോയി നോക്കാം. സിനിമയുടെ തുടക്കം തന്നെ നമ്മളെ ചെറിയൊരു കപ്പലാണ് കാണിക്കുന്നത്. ആ കപ്പലിനുള്ളിൽ പോലീസുകാരെ നമുക്ക് കാണാൻ സാധിക്കും. ഈ പോലീസുകാര് കപ്പലിനുള്ളിൽ എന്തൊക്കെയോ അന്വേഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാല് ആരുമില്ലാത്ത ഒരു കപ്പലിലാണ് അവർ ഈ അന്വേഷണം നടത്തുന്നത്. ചിലപ്പോൾ ഇതിന്റെ പുറകില് എന്തെങ്കിലും കഥ കാണും. കപ്പലിനുള്ളിൽ നിന്ന് അവർക്ക് ആകെ കിട്ടുന്നത് കുറച്ച് ഡോക്യുമെന്റ്സും പിന്നൊരു ഷൂവും മാത്രമാണ്. ഇതേ സമയം തന്നെ കടലിനുള്ളില് എന്തോ ബ്ലാസ്റ്റ് പോലെ ഒരു പ്രതിഭാസം കാണും. അത് എന്താണെന്ന് ആർക്കും തന്നെ അറിയില്ല. മാത്രമല്ല ടണലൊക്കെ പൊളിഞ്ഞ് അതിൽ നിന്ന് ബ്ലഡ് പോലെ എന്തോ ഒഴുകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ടോക്കിയോ നഗരത്തിലെ ചർച്ചാ വിഷയം ഇതായിരുന്നു. പോലീസുകാരും സയന്റിസ്റ്റും ഒക്കെ ഇതെന്താണെന്ന് അന്വേഷിക്കും. അവര് കുറെ അധികം ഊഹങ്ങൾ വെക്കും. അതായത് ഇനി ചിലപ്പോ ഇത് ഏർത്ക്വേക്ക് ആണോ അതോ ഇനി വേറെന്തെങ്കിലും പ്രതിഭാസം ആണോ എന്ന രീതിയിൽ. ജനങ്ങൾക്ക് എന്തായാലും ഈ കാരണം കൊണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കടലിലുണ്ടായ ആ ഒരു പ്രതിഭാസം ഏർത്ക്വേക്കിന് തുല്യമായിരുന്നു. സയന്റിസ്റ്റും ഇൻവെസ്റ്റിഗേറ്റേഴ്സും ഒക്കെ ഇതെന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ്. കുറച്ച് ജനങ്ങൾ ഇത് കണ്ട് പേടിച്ച് മാറി പോകുമ്പോ മറ്റു കുറച്ചു പേര് ഇതെല്ലാം വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നീട് നമ്മളെ ഗവൺമെന്റിന്റെ ഒരു മീറ്റിംഗ് ആണ് കാണിക്കുന്നത്. ആർക്കും തന്നെ ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. കാരണം ആദ്യമായിട്ടാണ് ആ ഒരു നഗരത്തിൽ ഇത് സംഭവിക്കുന്നത്. അവിടെ ഇരിക്കുന്ന എല്ലാവരും പല പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ചിലര് ഇത് എർത്ക്വേക്ക് ആണെന്നും മറ്റു ചിലർ ഇത് ചിലപ്പോൾ ഏതെങ്കിലും ജീവിയാണെന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ട്. മാത്രവുമല്ല സമുദ്രത്തിന്റെ ടെമ്പറേച്ചർ ഇപ്പൊ 100 ഡിഗ്രി സെന്റിഗ്രേഡിന് മുകളിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി അതല്ല, കടലിനുള്ളിൽ ഏതെങ്കിലും ജീവി ഉണ്ടേ തന്നെ ഈ ഒരു ടെമ്പറേച്ചറിൽ എങ്ങനെ ആ ഒരു ജീവിക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്നും ചിലർ പറയുന്നു. പക്ഷേ കടലിന്റെ ടെമ്പറേച്ചർ കൂടിയതിന് കാരണം ഇനി ചിലപ്പോ ആ ഒരു ജീവിയാണോ എന്ന രീതിയിലും സംസാരമുണ്ട്. അടുത്ത സീനില് ഒരു ന്യൂസ് റിപ്പോർട്ടാണ് കാണിക്കുന്നത്. കടലിനുള്ളിൽ വിചിത്രമായ ഒരു ജീവിയെ നമുക്ക് കാണാൻ സാധിക്കും. അത് ആ ജീവിയുടെ വാലാണോ ശരീരമാണോ എന്നൊന്നും അറിയില്ല. ഇതെല്ലാം ന്യൂസിലൂടെ പൊളിറ്റീഷ്യൻസും കാണുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന പൊളിറ്റീഷ്യൻസ് പറയുന്നത് എന്തെന്നാൽ ചിലപ്പോ കടലിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു ജീവിയായിരിക്കാം ഇത്. പക്ഷെ ഇതിനെ കൊല്ലണോ അതോ നമ്മുടെ ഒപ്പം തന്നെ വെക്കണോ എന്നുള്ളത് വോട്ടിംഗിലൂടെ നമുക്ക് തെരഞ്ഞെടുക്കാം. അങ്ങനെ വോട്ടിങ്ങിന്റെ അവസാനം അതിനെ കൊല്ലാമെന്നാണ് തീരുമാനിക്കുന്നത്. ഇവരിതെല്ലാം ഇവിടെ നിന്ന് ചെയ്യുമ്പോ ആ ഒരു ജീവി കടലും താണ്ടി വെളിയിലേക്ക് വരാനുള്ള ശ്രമത്തിലാണ്. ഈ ജീവി കരയെ ലക്ഷ്യമാക്കിയാണ് വരുന്നത്. അക്കാരണം കൊണ്ട് തന്നെ കടലിൽ നിന്ന് വെള്ളമെല്ലാം കരയിലേക്ക് കയറും. ഒരു സുനാമിക്ക് തുല്യം. ഇതിനെ തുടർന്ന് നിരവധി ജനങ്ങളാണ് മരണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. സയന്റിസ്റ്റുകള് പ്രൈം മിനിസ്റ്ററിനെ കാണാനായി പോകും. ആ ജീവിയെ അവര് കൊല്ലാൻ തീരുമാനിച്ചുവെങ്കിലും ഇത് കൊല്ലാനുള്ള പെർമിഷൻ പ്രൈം മിനിസ്റ്റർ വേണം കൊടുക്കാൻ. പിന്നീട് നമ്മളെ പൊളിറ്റീഷ്യൻസ് വഴി വന്ന ഹിറോമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് കാണിക്കുന്നത്. ആ പെൺകുട്ടിയും ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി അവിടേക്ക് വരും. കാരണം എന്തെന്നാൽ അവൾക്ക് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ കൂടുതൽ നന്നായി അറിയാം. അങ്ങനെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ഹിറോമിക്ക് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഒരു വീഡിയോ പോലെ കാണിച്ചു കൊടുക്കും. വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ ഈ പെൺകുട്ടി പറയുന്നത് എന്തെന്നാൽ ഈ ജീവിക്ക് നടക്കാനുള്ള കഴിവുമുണ്ടെന്നാണ്. അങ്ങനെ നടക്കാൻ പറ്റുന്ന ഒരു ജീവിയാണെങ്കിൽ ഇത് കരയിലേക്ക് വരും. ഇതൊക്കെ ഇവള് പറഞ്ഞിട്ടും ആരും അവളെ വിശ്വസിക്കില്ല. കാരണം വിശ്വസിക്കാൻ അവർക്ക് ആഗ്രഹമില്ലായിരുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ പെൺകുട്ടി പറഞ്ഞതെല്ലാം സത്യമാവുകയാണ്. ടോക്കിയോ നഗരത്തിലേക്ക് ഒരു വലിയ വിചിത്രമായ ജീവി കടന്നു വരുന്നു. ആ ജീവിയുടെ മുഖം കാണാൻ മീനിനെ പോലെയും കഴുത്തിന്റെ ഇടയിലൂടെ ബ്ലഡ് പോലെയുള്ള എന്തോ ഒരു സംഭവം താഴേക്ക് വീഴുന്നുമുണ്ട്. കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്ന വിധത്തിലുള്ള ഒരു ജീവി. ആ ജീവി ഓരോ അടി മുൻപോട്ട് വെക്കുമ്പോഴും ആ നഗരം മുഴുവൻ ഇളകി മറയും. കെട്ടിടങ്ങളും വീടുകളും വാഹനങ്ങളും ഒക്കെ തകർത്തുകൊണ്ട് ആ ജീവി മുൻപോട്ട് വരും. ഇതിന്റെ ഇടയിൽ തന്നെ കുറെ പേര് മരിക്കും. മാത്രമല്ല ഈ ജീവിയുടെ വേഗത എന്ന് പറയുന്നത് 13 കിലോമീറ്റർ പെർ അവർ ആണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇതെല്ലാം നടക്കുന്ന സ്ഥലത്തേക്ക് പോലീസുകാരും ഇൻവെസ്റ്റിഗേറ്റേഴ്സും ഒക്കെ വരും. ശേഷം അവിടെയുള്ള ജനങ്ങളെയൊക്കെ റെസ്ക്യൂ ചെയ്യും. മാത്രമല്ല ഗവൺമെന്റ് ഈ ജീവിയെ എത്രയും പെട്ടെന്ന് കൊല്ലാനുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും ചെയ്യും. ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ആ ജീവിയെ കൊല്ലാൻ വേണ്ടി കുറേയധികം ഹെലികോപ്റ്റേഴ്സ് അയക്കും. ആ ഹെലികോപ്റ്റേഴ്സിലാണ് മിസൈലും ഉണ്ട്. പക്ഷെ അവർക്ക് മിസൈലൊന്നും ഇടാൻ സാധിക്കില്ല. കാരണം ആ ഒരു ജീവിയുടെ ചുറ്റുപാടും തന്നെ കുറേയധികം ആളുകളും ഉണ്ടായിരുന്നു. ഇപ്പം മിസൈൽ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെയുള്ള ജനങ്ങൾക്കും കൂടി ആപത്താണ്. അതുകൊണ്ട് അവർ ഹെലികോപ്റ്റേഴ്സും കൊണ്ട് തിരികെ പോകും. ഈ ജീവിയുടെ പേരാണ് ഷിൻ ഗോഡ്സില. യാഗുചി ഒരു സയന്റിസ്റ്റ് ആണ്. അയാള് ഒരു പുതിയ ടീം ഉണ്ടാക്കും. ശേഷം ആ ടീമും ഒത്തു ചേർന്ന് ഒരു എക്സ്പെരിമെന്റ് നടത്തും. ആ ജീവിയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ചുമന്ന നിറത്തിലുള്ള ബ്ലഡ് എന്ന് തോന്നിപ്പിക്കുന്ന ഫ്ലൂയിഡ് എടുത്താണ് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നത്. മാത്രമല്ല ആ ഫ്ലൂയിഡിന്റെ സാമ്പിൾസ്
അമേരിക്കയ്ക്കും അവരയച്ചു കൊടുക്കും. ഇന്നരം അവിടെയുള്ള ഒരാൾ പറയുന്നുണ്ട് ഈ ജീവി എന്തായിരിക്കും കഴിക്കുന്നത് എന്ന്. കാരണം ഇത്രയും വലിയ ജീവിക്ക് കടലിൽ നിന്ന് എന്തായിരിക്കും ഭക്ഷണമായിട്ട് കിട്ടുന്നത് എന്നെല്ലാമാണ് അവർ ചർച്ച ചെയ്യുന്നത്. ഇതേ സമയം ഹിറോമി ചിന്തിക്കുന്നത് എന്നാൽ അന്നൊരു ദിവസം കടലിനുള്ളിൽ ഇത്രയും ഡിഗ്രി സെന്റിഗ്രേഡിൽ ചൂട് വർദ്ധിക്കാനുള്ള കാരണം എന്തായിരിക്കും എന്നാണ്. ഒരു കാര്യം മാത്രം വ്യക്തമാണ്, ഗോഡ്സിലേക്ക് എന്തായാലും ന്യൂക്ലിയർ പവറിൽ നിന്നോ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവിൽ നിന്നോ അല്ല എനർജി കിട്ടുന്നത്. സിനിമയുടെ തുടക്കത്തില് കപ്പലില് ആളുകൾ എന്തൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കപ്പലിൽ നിന്ന് ഒരു ഷൂവും ഡോക്യുമെന്റ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഡോക്യുമെന്റ്സിലും ഈ ഒരു ജീവിയെ പറ്റി ഏറെക്കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അവർക്ക് അത് എന്താണെന്ന് മനസ്സിലായിരുന്നില്ല. കാരണം അവരാരും ചിന്തിക്കുന്ന പോലും ഇല്ല ഇങ്ങനൊരു ജീവി ഉണ്ടെന്നും അത് ഇങ്ങോട്ട് വരുമെന്നുമുള്ള കാര്യം. ചിലപ്പോ ആ കപ്പലിലുണ്ടായിരുന്ന ആളിനെ കണ്ടെത്തി കഴിഞ്ഞാല് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിച്ചേക്കാം. കാരണം അയാളുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സിൽ നിന്ന് നമുക്ക് ഈ ജീവിയെ പറ്റിയുള്ള കുറെ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അയാളും ഈ ജീവിയെ പറ്റി എന്തോ അന്വേഷിച്ചാണ് കടലിലേക്ക് പോയിട്ടുണ്ടാവുക. ശേഷം അവർ അയാളുടെ ആ ഒരു ഡോക്യുമെന്റ്സ് എടുത്ത് നോക്കുകയാണ്. ഡോക്യുമെന്റ്സ് നോക്കുമ്പോൾ അതിൽ കാണാൻ സാധിക്കുന്നത് എന്തെന്നാൽ ഈ ഒരു ജീവിയുടെ ആഹാരം എന്ന് പറയുന്നത് കടലിലുള്ള റേഡിയോ ആക്റ്റീവ് റേസ് പുറത്തേക്ക് പുറന്തള്ളുന്ന ജീവികളാണ്. മാത്രമല്ല ഈ ജീവി ജീവിക്കുന്നത് തന്നെ കടലിനുള്ളിലാണ്. ഈ ജീവിക്ക് ഒരുപോലെ കടലിലും കരയിലും ജീവിക്കാൻ സാധിക്കും. കരയിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ സൈസ് തന്നെത്താനെ ഇരട്ടി മടങ്ങാവുകയും ചെയ്യും. ആ ഡോക്യുമെന്റിന്റെ ഓണർ അയാൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സയന്റിസ്റ്റും ഗവൺമെന്റും റിസർച്ച് ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് അയാൾ അത് ഉപേക്ഷിച്ചിട്ട് പോയത്. ഇതെല്ലാം കാണുന്ന യാഗുചി വിചാരിക്കും എക്സ്പെരിമെന്റൽ പർപ്പസ് ആയിട്ട് ഈ ഒരു ഗോഡ്സിലെ US അയക്കാമെന്ന്. പക്ഷെ എങ്ങനെ, അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യവുമല്ല. മറുവശത്ത് രണ്ടാളുകളെയാണ് നമ്മളെ കാണിക്കുന്നത്. ഗവൺമെന്റ് സയന്റിസ്റ്റും ഒക്കെ ഈ ഒരു ഗോഡ്സിലെ കൊല്ലാനുള്ള നീക്കങ്ങളാണ്. എന്നാൽ ഇവർ രണ്ടാളും വിചാരിക്കുന്നത് എന്തെന്നാൽ ഗോഡ്സില അവർക്ക് ദൈവമാണ്, ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവമാണ്, അവരെ സംരക്ഷിക്കാൻ വന്ന ദൈവമാണ്, അതിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ അവർ ചിന്തിക്കുന്നില്ല അത് എന്തുമാത്രം നാശനഷ്ടങ്ങളാണ് ഇപ്പൊ തന്നെ വരുത്തി വെച്ചിരിക്കുന്നത്. നാളെ ഇവരെ തന്നെ ആ ഒരു ഗോഡ്സിലെ കൊന്നേക്കാം. അതായത് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന രണ്ട് ടീംസിനെയാണ് നമ്മളിപ്പോ കണ്ടത്. അവർക്ക് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ എങ്കിലും അവർക്ക് അതൊന്നും വിശ്വസിക്കാൻ ഇഷ്ടമല്ല. ഗോഡ്സില നഗരത്തിലേക്ക് വന്നതിന് ശേഷം വീണ്ടും തിരികെ പോയി, ഇപ്പൊ വീണ്ടും തിരികെ വരികയാണ്. ഇപ്രാവശ്യം അതിന്റെ ഷേപ്പും സൈസും ഒക്കെ നല്ല മാറ്റമുണ്ട്. കാരണം റിസർച്ച് പ്രകാരം അതിന്റെ ശരീരം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് ആ ഒരു രീതിയിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഗവൺമെന്റിന് ഒരു ആക്ഷൻസും എടുക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇപ്രാവശ്യം ഗവൺമെന്റ് അത് നഗരത്തിൽ വന്ന എന്തെങ്കിലും നാശനഷ്ടം ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ നേരെ ആക്ഷൻസ് എടുക്കാൻ ശ്രമിക്കും. ഇപ്രാവശ്യം ഗോഡ്സില വരുന്ന സമയത്ത് അവിടെയുള്ള മിക്ക ജനങ്ങളെയും അണ്ടർഗ്രൗണ്ടിലേക്ക് മാറ്റും. ശേഷം ഇപ്രാവശ്യം അതിന് നേരെ മിസൈലും ബോംബും ഒക്കെ ഉപയോഗിച്ച് കൊല്ലാൻ നോക്കും. ജപ്പാനിലെ മിലിറ്ററി ആളുകൾക്ക് അതിനെ കൊല്ലാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഇത്രയൊക്കെ ബോംബും ഫയറിങ്ങും മിസൈലും ഒക്കെ ഇട്ടിട്ട് അതിനൊരു അനക്കം പോലും ഇല്ല. പിന്നീട് US മിലിറ്ററി ആളുകൾ വന്ന് ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്യും. പക്ഷെ അന്നേരവും ഗോഡ്സിലേക്ക് ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടെയുള്ള എല്ലാ കറണ്ടും ഇലക്ട്രിസിറ്റിയും ഒക്കെ പോകും. അതായത് ടോക്കിയോ നഗരത്തിലെ ഇലക്ട്രിസിറ്റിയും കറണ്ടും ഒക്കെ ഇപ്പൊ ഇല്ലാതാകും. പക്ഷെ മിലിറ്ററി ആളുകൾ അതുകൊണ്ടൊന്നും നിർത്തിയില്ല. അവര് അവരുടെ ടാങ്കും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് അതുപയോഗിച്ച് അതിന് നേരെ ഷൂട്ട് ചെയ്യും. എങ്കിലും ഗോഡ്സില മരിക്കുകയൊന്നുമില്ല. പക്ഷെ അതിന് ഒരുപാട് പരിക്കുകൾ പറ്റും. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ മുറിവുകളിൽ നിന്നെല്ലാം അറ്റോമിക് റേസ് പുറത്തേക്ക് വരാൻ തുടങ്ങും. അതായത് നീലയും പർപ്പിൾ കളറിലൊക്കെ അറ്റോമിക് റേസ് പുറത്തേക്ക് വരും. മാത്രമല്ല ഗോഡ്സിലയുടെ വായിൽ നിന്ന് അറ്റോമിക് ബ്രത്തും വരുന്നുണ്ട്. അതുപയോഗിച്ച് ഗോഡ്സില ആ നഗരത്തിനെ മുഴുവനും ഇല്ലാതെയാകും. മാത്രമല്ല അതിനെ ആക്രമിക്കാൻ വന്ന പ്ലെയിനും അതുപോലെ ഹെലികോപ്റ്റേഴ്സും ഒക്കെ നശിപ്പിക്കും. ഗോഡ്സിലേക്ക് അറ്റോമിക് പവർ കിട്ടുകയാണ്. അതിനെ തുടർന്ന് മിലിറ്ററി ആളുകളും അതുപോലെ ഹെലികോപ്റ്റേഴ്സും എല്ലാം അത് നശിപ്പിക്കും. ചുരുക്കം പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊല്ലും. അടുത്ത സീനിൽ കാണിക്കുന്നത് യാഗുചിയെയും US പ്രൈം മിനിസ്റ്ററിനെയുമാണ്. അവര് ഇന്നലെ നടന്ന ആ ഒരു സംഭവത്തിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഗോഡ്സില വന്ന് അവിടെ ചെയ്തു വെച്ച നാശനഷ്ടങ്ങളും അതിനെ നമുക്ക് കൊല്ലാൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. ഗോഡ്സിനെ കൊല്ലാൻ വേണ്ടി പുതിയൊരു പ്ലാൻ ചെയ്യും. അതായത് ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഗോഡ്സിലേക്ക് റേഡിയോ ആക്റ്റീവ് എനർജിയും ന്യൂക്ലിയർ എനർജിയും ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് കൂടുതൽ പവർഫുൾ ആകും. അങ്ങനെയെങ്കിൽ അതിനെ തണുപ്പുള്ള സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഇതൊന്നും കിട്ടാത്ത സ്ഥലത്തേക്കോ ആക്കുകയാണെങ്കിൽ അതിന്റെ പവേഴ്സ് എല്ലാം കുറയും. പക്ഷെ ഇത്രയും വലിയ ജീവിയെ എങ്ങനെ ഫ്രീസ് ചെയ്യുന്നുള്ള കാര്യം ഇവർക്ക് ഇപ്പോഴും ആശങ്കയാണ്. അതുകൊണ്ട് ആ ഒരു പ്ലാൻ അവർ വിടും. ശേഷം അവരിപ്പോ ചിന്തിക്കുന്നത് എന്തെന്നാൽ വലിയൊരു ന്യൂക്ലിയർ ബോംബ് ഇട്ട് അതിനെ കൊല്ലാമെന്നാണ്. പക്ഷെ അതാ നഗരവും അല്ലെങ്കിൽ ആ ഒരു ടോക്കിയോ സിറ്റി തന്നെ ഇല്ലാതാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അതിനവർക്ക് പെർമിഷൻ കൊടുക്കില്ല. കാരണം ഇങ്ങനെ ചെയ്ത ഗോഡ്സിലെ മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ എഫക്ട് വർഷങ്ങളോളം ആ ഒരു സിറ്റി
ചുറ്റി മുഴുവൻ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഗവൺമെന്റ് അവരോട് പറയുന്നത് എന്തെന്നാൽ, നിങ്ങൾ ആദ്യം ചെയ്ത പ്ലാൻ എന്താന്നുള്ളത് നോക്ക്, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്നാണ്. അവരുടെ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുമ്പോൾ ആ ഗോഡ്സിലെ ഫ്രീസ് ചെയ്യുന്നതാണ്. ഇത്രയും വലിയ ജീവിയെ ഫ്രീസ് ചെയ്യാനുള്ള ഗ്യാസ് ഒന്നും അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇനി അവർ സ്വയം ഈ ജീവിയെ ഫ്രീസ് ചെയ്യാനുള്ള ഗ്യാസ് നിർമ്മിക്കാമെന്ന് വിചാരിക്കും. മറുവശത്ത് US ഗവൺമെന്റ് ജപ്പാൻ ഗവൺമെന്റിനോട് നിങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ആവുന്നത് വരെ നിങ്ങളുടെ ആളുകളെ ഞങ്ങളുടെ അടുത്ത് റെസ്ക്യൂ ചെയ്ത് വെക്കാമെന്ന് പറയും. അതായത് ജപ്പാൻ ഇപ്പോൾ ഗോഡ്സിലെ ഫ്രീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിന്റെ ഇടയിലെ ജനങ്ങൾക്ക് പരുക്കോ അപകടമോ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി US ഗവൺമെന്റ് ജപ്പാൻ ആളുകളെ ഏറ്റെടുക്കാമെന്നാണ് പറയുന്നത്. പിന്നീട് നമ്മളെ ഒരു ജേർണലിസ്റ്റിനെയാണ് കാണിക്കുന്നത്. ആ ജേർണലിസ്റ്റിന്റെ കയ്യിൽ ഒരു ഡോക്യുമെന്റ് മുടിപ്പുണ്ട്. ആ ഡോക്യുമെന്റ് ഇവര് നേരത്തെ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന അതേ ഡോക്യുമെന്റ് ആണ്. ഇവിടെ വെച്ച് ഈ ഒരു ജേർണലിസ്റ്റ് ആണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അതായത് സിനിമയുടെ തുടക്കത്തില് ആ ബോട്ടിലുണ്ടായിരുന്ന ഒരാളെ മിസ്സിംഗ് ആയതും അയാളുടെ ഡോക്യുമെന്റ്സ് കിട്ടിയതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. എന്നാൽ അയാൾ എന്തിനാണ് ഗോഡ്സിലയുടെ പുറകിൽ പോയത് എന്ന് മാത്രം നമുക്ക് ആർക്കും അറിയില്ല. അതെന്താണെന്നാണ് ജേർണലിസ്റ്റ് പറയുന്നത്. അയാളുടെ വൈഫ് മരിച്ചത് റേഡിയോ ആക്റ്റീവ് റേസ് മൂലമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ റേഡിയോ ആക്റ്റീവ് റേസ് എവിടെ നിന്നാണ് വന്നത് എന്ന് അന്വേഷിച്ചാണ് അയാൾ പോയത്. അങ്ങനെ അന്വേഷിച്ചാണ് അവസാനം ഗോഡ്സിലേക്ക് എത്തിപ്പെട്ടത്. പക്ഷേ ഈ കാര്യം അയാൾ ഗവൺമെന്റിനോട് പറഞ്ഞെങ്കിലും ആരും അയാളെ വിശ്വസിച്ചില്ല. അയാളെ ഒരു ഭ്രാന്തനായി മുദ്ര കുത്തുകയും ചെയ്തു. പിന്നീട് അയാൾ എങ്ങനെ പോയി എവിടെ പോയി എന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയില്ല. വീണ്ടും 3 ദിവസങ്ങൾ കടന്നുപോയി. റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി അവർ കണ്ടെത്തും. അതായത് ഈ ഗോഡ്സില പെണ്ണാണ്. അതിന്റെ അർത്ഥം ഇതിന് ജനറേഷൻ വീണ്ടും കൂട്ടാൻ സാധിക്കും. ഇപ്പോഴും ജപ്പാൻ ഇതിനു നേരെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് കാണുന്ന US ഗവൺമെന്റ് ജപ്പാൻ ഗവൺമെന്റിനോട് പറയും, നിങ്ങൾ എല്ലാ കാര്യത്തിനും വളരെയധികം സ്ലോ ആണ്. ആ ജീവിയെ പറ്റുന്നത്ര വേഗത്തിൽ കൊല്ലാന്നുള്ളതിന് വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 2 ദിവസം കൂടി നിങ്ങൾക്ക് ഞങ്ങൾ സമയം തരാം. അതിനുള്ളിൽ നിങ്ങൾ ഈ ഗോഡ്സിലെ കൊന്നില്ലെങ്കിൽ ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിച്ച് കൊല്ലും. ജപ്പാന് ഇതിനു ശേഷം എന്ത് സംഭവിക്കും എന്നുള്ള കാര്യമൊന്നും ഞങ്ങൾക്ക് തിരക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളുടെ ലക്ഷ്യം ആ ഗോഡ്സിലെ കൊല്ലുക എന്നതാണ്. കാരണം അതിന് ജപ്പാനിൽ നിന്ന് US വരാൻ പാടില്ല. പക്ഷെ ജപ്പാന് ഇത് 2 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. മിനിമം ഒരു 3 ദിവസമെങ്കിലും വേണം. ഇതെല്ലാം അറിഞ്ഞ മറ്റു കൺട്രിയും അവരെ സഹായിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ ജപ്പാനെ ഫ്രീസിംഗ് ഗ്യാസ് നിർമ്മിക്കാൻ മറ്റു കൺട്രിയും കൂടി സഹായിക്കും. അങ്ങനെ അവസാനം ജപ്പാന്റെ ഫ്രീസിംഗ് ഗ്യാസ് നിർമ്മാണവും കഴിഞ്ഞിരിക്കുകയാണ്. മറുവശത്ത് ഗോഡ്സിലയാണ് കാണിക്കുന്നത്. ഗോഡ്സില ജപ്പാന്റെ റെയിൽവേ ലൈനിൽ നിൽക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ജപ്പാന്റെ ആളുകൾ അവരുടെ ട്രെയിന് മനഃപൂർവ്വം ഗോഡ്സിലയുടെ നേരെ അയക്കും. അങ്ങനെ ആ ട്രെയിൻ ഗോഡ്സിലയുമായിട്ട് ചേർന്ന് ബ്ലാസ്റ്റ് ആകും. അത് കാരണം ഗോഡ്സിലയ്ക്ക് വീണ്ടും എനർജി കിട്ടും. അങ്ങനെ ഗോഡ്സില വീണ്ടും തന്റെ അറ്റോമിക് റേസും ബ്രീത്തും എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങും. അത് കാരണം അവിടെയുള്ള ബിൽഡിങ്ങുകളും വീടുകളും ഒക്കെ വീണ്ടും നാശനഷ്ടത്തിലാകും. അറ്റോമിക് എനർജി കുറെ പ്രാവശ്യം യൂസ് ചെയ്തതിന് ശേഷം ഗോഡ്സിലയുടെ ബോഡി ഓട്ടോമാറ്റിക് ആയിട്ട് ടെമ്പറേച്ചർ ഡൗൺ ആകും. മാത്രമല്ല അതിന്റെ ബോഡി വീക്ക് ആവുകയും ചെയ്യും. ഗോഡ്സിലയുടെ ബോഡി വീക്കായി കിടക്കുന്ന സമയത്ത് അവര് ടാങ്ക് ഒക്കെ കൊണ്ടുവന്ന് അതിന്റെ വായിലേക്ക് ആ ഒരു ഫ്രീസിംഗ് ഗ്യാസ് ഇടാൻ നോക്കും. ഇതറിഞ്ഞ ഗോഡ്സില എഴുന്നേറ്റ് വീണ്ടും തന്റെ എനർജി യൂസ് ചെയ്യും. കാരണം ഫ്രീസിംഗ് ഗ്യാസ് വായു വഴി കൂടെ കടത്തിവിട്ടിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് അവര് തന്ത്രപരമായിട്ട് ഗോഡ്സിലെ പരിക്ക് കേൾപ്പിച്ചതിന് ശേഷം അതിനെ വീക്കാക്കും. ശേഷം ഈ സമയം കൊണ്ട് അവർ ആ ഗ്യാസ്, അതായത് ഫ്രീസിംഗ് ഗ്യാസ് എല്ലാം കൂടി ഗോഡ്സിലയുടെ വായിലൂടെ ശരീരത്തിലൂടെ എല്ലാം കടത്തിവിടും. ഈ ആളുകളും മുഖത്ത് മാസ്ക് വെച്ചിട്ടുണ്ട്. കാരണം ഈ ഗ്യാസ് അവരെ എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി. ഇങ്ങനെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ സമയം തന്നെ ഗോഡ്സില വീണ്ടും എഴുന്നേറ്റ് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ബോഡി ടെമ്പറേച്ചർ ഒരുപാട് കുറഞ്ഞതുകൊണ്ട് അതിന്റെ ബോഡി ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഫ്രീസ് ആകാൻ തുടങ്ങും. അങ്ങനെ ഗോഡ്സില ഒരു സ്റ്റാച്ചു പോലെ ആയി മാറും. ഇത് കാണുന്ന എല്ലാവർക്കും വളരെയധികം സന്തോഷമാകും. ഇനി ഈ ജീവിക്ക് ഭക്ഷണം കിട്ടാത്തതുകൊണ്ടും ന്യൂക്ലിയർ എനർജി കിട്ടാത്തതുകൊണ്ടും അത് തനിയെ ഇല്ലാതാവുകയും ചെയ്യും. അവസാന സീനിൽ കാണിക്കുന്നത് ഈ ഗോഡ്സിലയുടെ ശരീരം ദ്രവിച്ച് ജീർണിച്ച അവസ്ഥയിലാണ്. പക്ഷെ അതിന്റെ എല്ലുകളെല്ലാം മനുഷ്യവർഗ രൂപത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ആ ഒരു സീൻ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി തീരുന്നത്. മൂവിയുടെ അവസാനം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.